പി വി അൻവറിനെതിരെ വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവ് പാലുളി മുഹമ്മദ് കുട്ടി. പോലീസിനും പി ശശിക്കുമെതിരെ അൻവർ ഉന്നയിച്ച ആരോപണം സർക്കാരിനെതിരെയുള്ള ആയുധമായി മാറി. പി ശശി നല്ല പ്രവൃത്തി പരിചയമുള്ള ആളാണ്. പി ശശിയുടെ പ്രവർത്തനം സംബന്ധിച്ച് ആരും ഇതുവരെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ലെന്നും പാലുളി 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. അദ്ദേഹം ഉദ്ദേശിച്ച പോലീസ് മേധാവികളെ കുറിച്ചാണെങ്കിൽ അത് പ്രതിപക്ഷം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വേണ്ടതുപോലെ അദ്ദേഹം ആലോചിച്ചില്ല. ശശി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആ നിലകളിലെല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ച ഒരാക്ഷേപം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പക്ഷേ അൻവറിൻ്റെ അനുഭവത്തിലായിരിക്കും അയാൾ പറയുന്നത്. അങ്ങനെ പരസ്യമായി പറയുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ ചേരിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും ശരിയല്ല. പാലുളി മുഹമ്മദ് കുട്ടിയുമായി സംസാരിച്ച നിഖിൽ പ്രമേഷ് ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്. പാലുളി പറയാതെ പറയുന്നത് എന്താണ്? സസ്കൈൻ, ഗുഡ് മോർണിംഗ്. പാലുളി മുഹമ്മദ് കുട്ടി പി വി അൻവറിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് ശക്തിപ്പെടുത്തുകയാണ്. നേരത്തെയും അദ്ദേഹം പി വി അൻവർ ഈ പ്രതികരണങ്ങൾ തുടങ്ങി വെച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് സമാനമായ രീതിയിൽ തന്നെ പി വി അൻവർ ഒരു പൊടിക്കടങ്ങണമെന്ന് വ്യക്തമാക്കുന്നു മുതിർന്ന സി പി എം നേതാവ്. അദ്ദേഹം പ്രധാനമായും പങ്കുവയ്ക്കുന്ന കാര്യം ഒരു പക്ഷേ പി വി അൻവർ തന്റെ അനുഭവങ്ങളായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അത് പറയേണ്ടുന്ന രീതി ഇങ്ങനെയായിരുന്നില്ല. അത് പാർട്ടി ഫോറങ്ങളിലായിരുന്നു അവതരിപ്പിക്കേണ്ടിയിരുന്നത്. പാർട്ടി ഫോറങ്ങളിൽ അത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ അതിന് കൃത്യമായ നടപടി ഉണ്ടായേനെ. ഇതിപ്പോൾ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ സി പി എമ്മിനെ തേജോവധം ചെയ്യാൻ കാത്തിരിക്കുന്ന മാധ്യമങ്ങൾക്ക്, പ്രതിപക്ഷ കക്ഷികൾക്ക്, അവർക്കെല്ലാം തന്നെ ഒരു വടി ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയാണ് ഒരു ഇടതുപക്ഷ എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ പി ശശിക്ക് നിരൂപാധികമായ പിന്തുണ കൂടി അദ്ദേഹം നൽകുകയാണ്. മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പേഴ്സണൽ സ്റ്റാഫിലേക്ക് അംഗങ്ങളെ നിയമിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് നിയമനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഈ പശ്ചാത്തല പരിശോധന പി ശശിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള പരാതിയും കേട്ടിട്ടുള്ള ആളല്ല പി ശശി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പി വി അൻവർ ശ്രദ്ധിക്കണമായിരുന്നുവെന്നും പൂർണ്ണമായിട്ടുള്ള പിന്തുണ പി വി ഈ പി ശശിക്ക് നൽകുകയുമാണ് പാലുളി മുഹമ്മദ് കുട്ടി. അതോടൊപ്പം തന്നെ അൻവറിന് ഒരുപക്ഷെ സി പി എമ്മിലെ ഈ സംവിധാനങ്ങളെ കുറിച്ച് കൃത്യമായി ബോധ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. കോൺഗ്രസിലാണ് സാധാരണ ഇത്തരത്തിലുള്ള വീഴ്പ്പലക്കൾ ഉണ്ടാകാറ്, സി പി എമ്മിൽ ഇങ്ങനെ സംഭവിക്കാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, നീൽ പ്രമേഷാണ് ടെലിഫോണിൽ വിവരങ്ങൾ നൽകിയത്. പാലുളി മുഹമ്മദ് കുട്ടി എന്തായാലും പി വി അൻവർ എടുത്ത നിലപാട് ശരിയല്ല എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ സമയം 10:25